അതെ ഈ സർക്കാർ കൊട്ടിഘോഷിച്ചിറക്കിയ കേരള സവാരി ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് ആപ്പ് ആർക്കെങ്കിലും കിട്ടിയോ ഞാൻ പ്ലേ സ്റ്റോറിൽ അരിച്ചു പെറുക്കിയിട്ടും സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ അതും തേഞ്ഞു എന്ന് സാരം ചിങ്ങം ഒന്ന് മുതൽ എന്ന് തള്ളി മറിച്ചിട്ട് എവിടെയെ എന്തോ എന്തൊക്കെയായിരുന്നു ബഹളം കൊട്ടിഘോഷിച്ചുള്ള ഉദ്ഘാടനം വൻ തുക മുടക്കി പ്രചാരണം പക്ഷേ ഇനിയും സവാരി തുടങ്ങിയിട്ടില്ല ഉദ്ഘാടനം ചെയ്ത് നാല് ദിവസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ കേരള സവാരി ആപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഉടൻ പരിഹരിക്കുമെന്ന് മാത്രമാണ് ഇപ്പോഴും തൊഴിൽ വകുപ്പ് ആവർത്തിക്കുന്നത് ചിങ്ങം ഒന്നിനായിരുന്നു കേരള സവാരിയുടെ ഉദ്ഘാടനം വൻ തുക മുടക്കി പ്രചാരണവും നൽകി പക്ഷേ സവാരി ആപ്പ് വഴിയുള്ള സവാരി ഇതുവരെ തുടങ്ങിയിട്ടില്ല കാരണം ഓൺലൈൻ സവാരി ബുക്ക് ചെയ്യാനുള്ള ആപ്പ് ഇതേവരെ പ്ലേ സ്റ്റോറിൽ എത്തിയിട്ടില്ല ഒരു പുതിയ പദ്ധതി അത് നടപ്പാക്കുമ്പോൾ വേണ്ട നടപടികളൊന്നും സർക്കാർ ഭാഗത്തു നിന്നുണ്ടായില്ല സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് പ്ലേ സ്റ്റോറിൽ ആപ്പ് എത്തി ഒരു ട്രയൽ എങ്കിലും നടത്താൻ തൊഴിൽ വകുപ്പോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറായതുമില്ല ബാങ്കുമായി ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസമെന്നായിരുന്നു ആദ്യ വിശദീകരണം ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് പ്ലേ സ്റ്റോറിലേക്ക് നൽകിയെന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാരായ തൊഴിൽ വകുപ്പ് പറയുന്നു പരാതിയില്ലാതെ സുഗമമായ യാത്ര എന്ന സർക്കാർ വാഗ്ദാനം തുടക്കത്തിലേ പൊളിഞ്ഞു വാളീസായി ആപ്പിലെ പരാതി പോലും ഇതേവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള സവാരിയിൽ രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി രണ്ട് ഓട്ടോയ്ക്കും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ടാക്സിക്കും ഇതുവരെ ആപ്പ് വഴി ഓട്ടം കിട്ടിയിട്ടില്ല രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിക്കുന്നത് ഒരുപക്ഷേ ലോകത്ത് തന്നെ സർക്കാർ മേഖലയിൽ ഇത്തരത്തിലൊരു സംവിധാനം ആദ്യത്തേതായിരിക്കും ബഹുരാഷ്ട്ര കമ്പനികൾ അടക്കിവാഴുന്ന രംഗത്തേക്കാണ് തൊഴിലാളി ക്ഷേമം കൂടി ലക്ഷ്യമാക്കി ഈ സർക്കാർ ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നിട്ടിറങ്ങുന്നത് നിലവിലെ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളിലെല്ലാം മോട്ടോർ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന നിരക്കും യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന നിരക്കും തമ്മിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വ്യത്യാസമുണ്ട് കൂടുതൽ സവാരി കിട്ടുന്ന സാഹചര്യത്തിൽ ആ നഷ്ടം സഹിക്കാൻ തൊഴിലാളികൾ തയ്യാറാവുകയാണ് സ്റ്റാൻഡുകളിൽ നിൽക്കുന്നവർക്ക് പഴയതുപോലെ സവാരികൾ കിട്ടുന്നതുമില്ല സ്ഥിരം ടാക്സി സ്റ്റാൻഡുകൾ പലതും അപ്രത്യക്ഷമാകുകയും ചെയ്തു പലർക്കും തൊഴിലില്ലാത്ത അവസ്ഥയാണ് പട്ടിണിയും പരിവട്ടവും ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ടാക്സി സംവിധാനത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതായത് അവർ നിൽക്കുന്നിടത്തേക്ക് തേടിയെത്തുന്ന വാഹനം എന്നതാണ് ഓൺലൈൻ ടാക്സി സർവീസുകളുടെ പ്രധാന ആകർഷണം ഈ സാഹചര്യത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് മോട്ടോർ തൊഴിലാളി മേഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് തൊഴിൽ വകുപ്പ് സർക്കാർ മേഖലയിൽ ഒരു ഓൺലൈൻ ടാക്സി എന്ന ആശയം പ്രാബല്യത്തിൽ വരുത്താൻ തീരുമാനിച്ചത് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി മികച്ചത് തന്നെയായിരുന്നു എന്നാൽ കൃത്യമായി അത് നടപ്പാക്കുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു ഇത് സ്ഥിരം സ്ഥിരമേർപ്പാടായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യവുമില്ല ഇതുപോലെ ഓരോ പദ്ധതി കൊട്ടിഘോഷിച്ച് സർക്കാർ കൊണ്ടുവരും പക്ഷേ തേഞ്ഞൊട്ടാറാണ് പതിവ് മികച്ച രീതിയിൽ അത് നടപ്പാക്കുന്നതിൽ സർക്കാർ അമ്പേ പരാജയമാണ് അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പിണറായി സർക്കാർ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്